ഇനി പാലക്കാടേക്കാണ് ഷോളയൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വന്യജീവി ആക്രമണമല്ല മരണ കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ മരണശേഷമാണ് വയറിൽ മുറിവുണ്ടായതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ എന്നും വനംവകുപ്പ് പറയുന്നു നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് ആദ്യം ആൾക്കാർ തന്നെ ചെയ്തതൊന്നും ഒന്നും നമുക്ക് പിടുത്തമില്ല ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് വന്നാൽ അതിന്റെ വിധ രീതി നമുക്ക് പറയാൻ പറ്റും ഞങ്ങളിപ്പോൾ രാവിലെ ഏഴ് മണിയാകുമ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ബാത്റൂം സൈഡിൽ നിന്ന് വീണ് കടന്ന് ചോര പോയിക്കൊണ്ട് കിടക്കുന്ന കണ്ടു അല്ല അടുത്ത വീട്ടുകാരും ഇത് ഒരു സൗണ്ടും പോലും ഇല്ലെന്നാണ് പറഞ്ഞത് ഇതുമാത്രം ഞങ്ങൾ കണ്ടുള്ളൂ കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് പ്രിയ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ടു വരുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് പ്രജുല ഷോളയൂർ ഊരിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് മണികണ്ഠൻ താമസിച്ചിരുന്നത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഇന്നലെ രാത്രി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മണികണ്ഠൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി എന്നാണ് കരുതുന്നത് ഈ സമയത്തായിരിക്കാം മരണം സംഭവിച്ചത് എന്നും പോലീസ് കരുതുന്നു വീടിന് സമീപത്ത് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് വയറ് പൊളിഞ്ഞ നിലയിലാണ് തലയ്ക്ക് ക്ഷതം ഏറ്റിട്ടുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് തുടക്കത്തിൽ ഇത് വന്യജീവി ആക്രമണത്താൽ ഉണ്ടായ മരണം എന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത് കാരണം ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം വ്യാപകമാണ് കാട്ടുപന്നി ആക്രമിച്ചായിരിക്കാം മരണം എന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയല്ല മരണ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ പരിശോധന നടത്തിയപ്പോൾ കാട്ടുപന്നിയുടെ കാട്ടുപന്നി അതിലൂടെ കടന്നു പോയതിൻ്റെ യാതൊരു പാടുകളോ തെളിവുകളോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണവുമായി ബന്ധുക്കളും രംഗത്ത് വന്നിരിക്കുന്നത്